ജാക്ക് സ്പാരോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ സ്വന്തം ജോണി ഡെപ്പിന്റെ കാര്യമായിരിക്കും. എന്നാൽ ആ ഒരു ജോണി ഡെപ്പ് ജാക്ക് സ്പാരോ ആയതിന്റെ പിന്നിൽ ഒരുപാട് തോൽവികളുടെ കഥ പറയാനുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി പോവുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് മയക്കുമരുന്നിലേക്കും ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ അദ്ദേഹം നീങ്ങുകയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണമെന്ന സ്വപ്നവുമായി അദ്ദേഹം പിന്നീട് മുന്നേറുകയാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ചാൻസ് ചോദിച്ച് പോവുകയാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം അദ്ദേഹത്തെ പുറത്താക്കി തള്ളുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാനായി കാലം ഒരു ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ഒരു ദിവസം ഒരു സിനിമ കാലം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ എന്ന മൂവി ഇറങ്ങിയതോടുകൂടി പിന്നെ ജോണി ഡെപ്പ് എന്ന വ്യക്തി കടൽ കൊള്ളക്കാരനായ ജാക്ക് സ്പാരോ ആയി മാറുകയാണ്. ഇന്ന് അദ്ദേഹം ലോകത്തെ ഏറ്റവും ഡിമാൻഡിൽ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു നടൻ തന്നെയാണ്. സോ നെവർ എവർ ഗിവ് അപ്പ് യുവർ ഡ്രീംസ്. ഇറ്റ്സ് മീ സു. ഹാവ് എ നൈസ് ഡേ.